നാമെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നതോ? സയ്യിദുന തങ്ങൾ ഉസ്താദവറുകളുടെ നേതൃത്വത്തിൽ മാസം തോറും നടക്കുന്ന മഹത്തായ സ്വലാത്ത് മജ്ലിസിലാണ്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കിന് വിശ്വാസികൾ ഈ കൊച്ചു ഗ്രാമത്തിലേക്ക് മാസാമാസം ഒഴുകിയെത്തുകയും ജീവിതത്തിൽ നീറുന്ന ഒട്ടനവധി നിരവധി പ്രയാസങ്ങൾ ഈ മഹത്തായ സ്വലാത്ത് മജ്ലിസിലൂടെ തീർന്നു കിട്ടുകയും ജീവിതത്തിൽ സന്തോഷവും സൗഖ്യവും തിരിച്ചു കിട്ടി ആ സന്തോഷത്തിൽ ഒരുമിച്ചുകൂടിയ ആളുകളുമാണ്. സുദീർഘമായി സംസാരിക്കാതെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ മുജമ്മഉ സഖാഫത്ത് സുന്നിയ എന്നുള്ള സ്ഥാപനം ഈ സമൂഹത്തിന്റെ വിദ്യാഭ്യാസപരമായി സാമൂഹികപരമായി സാംസ്കാരികപരമായി ഈ സമുദായത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രതിജ്ഞാബദ്ധമായ ഒരു സ്ഥാപനമാണ്. ഈ സ്ഥാപനത്തിൽ നടന്നു വരുന്ന ദേവാ കോളേജ്, ജൂനിയർ ദേവാ കോളേജ്, ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, ഇഫുദുൽ ഖുർആൻ എന്നീ സംവിധാനത്തിലൂടെ അൽഹംദുലില്ലാ ഈ വർഷത്തെ ഇവിടത്തെ എല്ലാ പരിമിതികളും വെച്ചു നോക്കിയിട്ട് നൂറുകണക്കിന് വിദ്യാർത്ഥികൾ അപേക്ഷയുമായി വന്നപ്പോ ആ കുട്ടികളെയെല്ലാം സ്വീകരിക്കാൻ കഴിയാതെ ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്, ഈ പരിസരത്ത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ സമൂഹത്തിന് മാതൃകയായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന മുജമ്മഉ പബ്ലിക് സ്കൂള് അൽഹംദുലില്ലാ അതിരാവിലെ തന്നെ നമ്മുടെ സ്ഥാപനത്തിൽ പരിസരത്തുള്ള ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾക്ക് വിപരീതമായിട്ട് രാവിലെ 9 മണി തൊട്ട് 10:30 വരെ ദീനി വിദ്യാഭ്യാസം നൽകി ഉയർന്നു വരുന്ന മക്കൾക്ക് ഏറ്റവും വലിയൊരു മാതൃകായോഗ്യമായ സ്ഥാപനമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു അൽഹംദുലില്ലാ. നിങ്ങളെല്ലാവരും അതിന്റെ സഹകാരികളാകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ആത്മീയ മജ്ലിസ് ഇന്ന് സമൂഹത്തിന് ഏറ്റവും വലിയ ആശയും ആശാകേന്ദ്രവുമാണ് എന്നുള്ളതിൽ തർക്കമില്ല. ഒന്നുകൂടി പറഞ്ഞാൽ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആത്മീയ മജ്ലിസും അവിടുത്തെ നേതൃത്വവും 10,000 വിശ്വാസികളുടെ മനസ്സാന്തരങ്ങളിലോ എന്നും ഒരു അവിഭാജ്യമായ ഘടകമായി നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ സദസ്സിൽ ഒരുമിച്ചുകൂടിയ നൂറുകണക്കിന് ചെറുപ്പക്കാരുണ്ടാകും. ഒരുപക്ഷെ ഇസ്ലാമിന്റെ സംസ്കാര മൂല്യങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിവാസത്തിന്റെ പിന്നാലെ നടക്കുകയും മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിമകളായി മാറിപ്പോവുകയും ചെയ്തൊരു വിഭാഗം സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരെ സമീപിക്കുകയും ഇവിടത്തെ സലാത്ത് മജ്ലിസിൽ ഒരുമിച്ച് കൂടണമെന്ന് പറയുകയും ചെയ്തപ്പോ ആ സ്വലാത്ത് മജ്ലിസിലൂടെ താൻ ചെയ്ത എല്ലാ തിന്മകളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് തോന്നിവാസങ്ങളെയും വലിച്ചെറിഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സലാത്തിലൂടെ ആത്മീയമായി ഉയർന്നു വന്ന നൂറുകണക്കിന് ചെറുപ്പക്കാർ സാക്ഷികളായി സദസ്സിലുണ്ടാകും. ഒരുപാട് ഉമ്മമാർ വന്ന് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരോട് പറയലുണ്ട്, എന്റെ 18 വയസ്സുള്ള മകൾ, എന്റെ 21 വയസ്സുള്ള മകൾ, ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഉന്നത തലങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കള്, ആ പെൺകുട്ടികള് അവരോ നിസ്കാരം കൃത്യമായി നിർവഹിക്കാതെ മഗ്രിബ് ഇശായിന്റെ ഇടയിൽ തോന്നിവാസത്തിന്റെ സീരിയലുകളും സിനിമകളും കണ്ടിരുന്ന മക്കൾ സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടപ്പോ അവിടുന്ന് മക്കളെ കൊണ്ടുവന്ന് ആശീർവാദം പറയിപ്പിച്ചപ്പോ അത് ഏറ്റെടുത്തോ? എത്രയോ പെൺകുട്ടികൾ നിസ്കരിക്കുന്നവരായിട്ടുണ്ടോ? അവരെ തോന്നിവാസത്തിന് അവർ വലിച്ചെറിഞ്ഞിട്ടുണ്ടോ? സാംസ്കാരിക അധപ്പതനത്തിൽ നിന്ന് അവർ മാറി നിന്നിട്ടുണ്ടോ? പരിശുദ്ധമായ ദീനിന്റെ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി ജീവിക്കാൻ പ്രതിജ്ഞാബദ്ധരായ ഞങ്ങളെ മക്കളായിട്ടുണ്ടോ എന്ന് സന്തോഷം പറഞ്ഞ നൂറുകണക്കിന് ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ടവരെ, അനുഭവം പറയാനുണ്ടെങ്കിലോ മാരകമായ രോഗങ്ങൾ പിടിപെട്ടുകൊണ്ടോ വൈദ്യശാസ്ത്രം കഴിവഴിഞ്ഞിട്ടോ അൽഹംദുലില്ലാ ബായാറ് സ്വലാത്ത് മജ്ലിസിലൂടെ സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ നേതൃത്വത്തിലൂടെ ആയിരക്കണക്കിന് മാറാവ്യാധി രോഗം പിടിപ്പെട്ടവർക്ക് ആശ്വാസമായി ഈ സ്വലാത്ത് മജ്ലിസ് മാറിയിട്ടുണ്ടെങ്കിലോ? ഇന്ന് മഗ്രിബിന്റെ ശേഷം പാലക്കാട് നിന്നൊരു സഹോദരൻ വന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരുടെ വീട്ടിൽ പോയിരുന്നു. വയറ്റിൽ ക്യാൻസറാണ്, ഡോക്ടർമാർ പല നിലക്കുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അൽഹംദുലില്ലാ കഴിഞ്ഞ ദിവസം അങ്ങനെ തിങ്കളാഴ്ച വീട്ടിൽ പോയി സയ്യിദുന തങ്ങൾ ഉസ്താദുമായി ബന്ധപ്പെട്ടു.
Abadano, Vodan Barano, Pineda Boy, Pariso, the Chunokumbo, Alhamdulillah, Arubatilo, Pretty Capra and Ravastaila, Uru Munumas and Gain, your testament of the Almadi and the Barano, Ah, Churupaka. സഹോദരൻ മഗ്രിബിന്റെ ശേഷം വന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവരോട് സന്തോഷം പറഞ്ഞു ഈ സദസ്സിൽ വന്നിരുന്നിട്ടുണ്ട് അങ്ങനെ നാട്ടിന്റെ നാനാ ഭാഗത്തു നിന്ന് അതേ നമ്മുടെ ബണ്ട്വാളടുത്ത ഒരു ഇബ്രാഹിം എന്ന സഹോദരൻ തനിക്ക് മാരകമായ രോഗം പിടിപെട്ടിട്ട് എല്ലാ നിലക്കും വൈദ്യശാസ്ത്രം കഴിയൊടിഞ്ഞിട്ട് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർ പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് നിങ്ങൾക്കുള്ള അസുഖം മാറും ഏഴ് സ്വലാത്തിന് നിങ്ങൾ ഇവിടെ കൂടിയാൽ മതിയെന്ന് ഈ വരുന്നത് ഇന്ന് ഏഴാമത്തെ സ്വലാത്ത് ആ മനുഷ്യൻ ആ സഹോദരൻ ഇവിടെ ഉണ്ടാകും അദ്ദേഹത്തിന്റെ കുടുംബവും ഇവിടെ ഉണ്ടാകും ഇന്ന് ഏഴാമത്തെ സ്വലാത്താണ് ഇന്നലെ കഴിഞ്ഞ രാത്രി ഒരു സ്വപ്നം കാണുകയും സയ്യിദുന തങ്ങൾ ഉസ്താദിന്റെ സ്വപ്നം കണ്ട് എനിക്കെല്ലാം ആശ്വാസമാകുന്ന നിലക്കുള്ള പല നിർദ്ദേശങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് ആ മനുഷ്യൻ വന്ന് സന്തോഷം പറഞ്ഞു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ രൂപത്തിൽ ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകാൻ ആത്മീയമായുള്ള നമ്മുടെ പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ ശാരീരികമായുള്ള പരിപ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർക്ക് നേതൃത്വം നൽകുന്നു ഇത് മഹാന്മാരുടെ പാരമ്പര്യമാണ് അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ഉപ്പാപയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞു ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഇല്ല എന്ന് ലോകത്ത് തെളിയിച്ചു കൊടുത്ത ആത്മീയ ലോകത്തിന്റെ വലിയ വലിയ നായകന്മാരുണ്ട് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചരിത്രം പറയാൻ സമയമില്ല മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ആത്മീയ ലോകത്തിന് വലിയ രാജാവാണ് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു എങ്കിലോ ആ അത്രയും വലിയ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് എത്താൻ കാരണമായത് അല്ലാഹുവിന്റെ റസൂലിനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും ആ ഹബീബിലൂടെ ലോകത്ത് നേടിയെടുക്കാൻ കഴിയാത്ത കാര്യങ്ങളില്ല എന്ന് ലോകത്ത് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ട് എല്ലാ സമയത്തും ഉപ്പാപ്പ എന്ന് വിളിച്ച് കാര്യങ്ങളെ ഉപ്പാപ്പയോട് ധരിപ്പിക്കാൻ മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു താൻ അജ്ജിന് പോയപ്പോ മദീന മുനവ്വറയിൽ എത്തിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ അന്ത്യ വിശ്രമം കൊള്ളുന്ന റൗദ ഷരീഫിന്റെ മുന്നിൽ പോയിട്ട് അവിടെന്ന് പറയുന്നു യാ ജദ്ദി അസ്സലാമു അലൈക്കും യാ ജദ്ദി ഉപ്പാപ്പ എന്ന് വിളിച്ച് സലാം പറഞ്ഞപ്പോ ആ സലാം ആയിരക്കണക്കിന് ആളുകള് അല്ലാഹുവിന്റെ റസൂല് സലാം മടക്കുന്നത് കേട്ടു ആ കേട്ട സന്തോഷത്തോടുകൂടെ ഇരുന്നിരുന്ന അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു അവിടുന്ന് ചാടി എഴുന്നേറ്റുകൊണ്ട് അവിടുന്ന് പിന്നെയും ഉപ്പാപ്പയെ വിളിക്കുകയാണ് ഉപ്പാപ്പയെ വിളിച്ചുകൊണ്ട് യാ ഉപ്പാപ്പ അവിടുന്ന് വിളിച്ചൊരു പദ്യം ആലപിക്കുകയാണ് ആ പദ്യം ആലപിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് അവിടുന്ന് റൗദ ഷരീഫിൽ നിന്ന് കൈ പുറത്തെടുത്ത് ആ കൈ ചുംബിക്കാൻ അവസരം കൊടുത്തു എന്ന് മഹാന്മാരെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഫിഹാലത്തിൽ ബൂദിറു ഹി കുന്തു റുസിലുഹ തുഖബ്ബിലുൽ അർള അന്നി വയ്യനാഇബതി ഈ രൂപത്തിലുള്ള പദ്യമാലപിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂല് അവിടുത്തെ ഷറഫാക്കപ്പെട്ട കൈ പുറത്ത് കാണിച്ചു അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ചുംബിച്ചു എന്ന് അതിന് സാക്ഷികളായ ആയിരക്കണക്കിന് ആളുകൾ റൗള ഷരീഫിന്റെ ചുറ്റുമുണ്ടായിരുന്നു എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറഞ്ഞു വന്നത് ആ രൂപത്തിൽ ആത്മീയ നേതൃത്വം അല്ലാഹുവിന്റെ റസൂലിനെ കൊണ്ട് ഈ സമുദായത്തിനെ സമുദ്ധരിക്കാൻ വേണ്ടി ഈ സമുദായത്തിന് പ്രബോധനം നൽകാൻ വേണ്ടി ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു അതിന്റെ പിന്തലമുറയായി സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ നമ്മോടൊപ്പമുണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ അവിടുത്തെ തണലിലായി പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദി നിയന്ത്രിച്ചുകൊണ്ട് നമുക്ക് നേതൃത്വം നൽകുന്ന സയ്യിദുന തങ്ങൾ ഉസ്താദ് അവർകൾ എല്ലാവിധ സ്വാഗതങ്ങളും ആശംസിച്ചുകൊണ്ട് പരിപൂർണമായ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ ഈ വേദിയിൽ ഒരുപാട് സമുന്നതരായ സദാത്തുക്കളുണ്ട് ആ സദാത്തുക്കൾക്കെല്ലാം ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ പ്രഗത്ഭരായ നേതൃത്വമുണ്ട് ബഹുമാനപ്പെട്ട ബി എസ് ഉസ്താദിനെ പോലെയുള്ള ബായാർ ഉസ്താദിനെ പോലെയുള്ള അള്ളൂർ അഷ്റഫ് സേരി ഉസ്താദിനെ പോലെയുള്ള അങ്ങനെ തുടങ്ങിയ ഒരുപാട് സമുന്നതരായ സാരഥികൾ ഈ മഹത്ത
Mahataya Vedilunda, Urubad Umarakali Mahataya Vedilunda, Urubad Sangadana Saradigalo, Imahataya Vedilunda, Yelavakum Vatavakil Swagadamasam Situunda, Urimichudi, Yella Alagalkum, Mujamu Sakaf of the Sunayude, Yella Sando Sangalumari Chunda, Wakagal Churukuno, Wahir Davana, Alhamdulillah, Yerubil Alameen, Wassalamu Alaikum wa Rahmatullahi wa Barakatuhu. Annasiya Mujammal Junior Dava College with the article Protarkuna Kayut Masiga Annasiha Adinda Pragash and Agarmam Ivedil Vichu Narakuno Swagada Madu Baba.